हलो स्टूडेंट्स नमक डिस्कस आस्पेक्ट रेश्यो नम्बर प्रीवियस क्लास टेलीविजन कुरे क्यों पढ़ी नाम मूदाते वीडियो आदेद अब इन नमु प्रीवियस क्लास नाम टीवी अल टीवी एन वर्क वेडिकोण क्यामरा ट्यूब हॉरिजॉन्टल स्कैनिंग वर्टिकल स्कैनिंग स्कैनिंग लाइन कंपिड़ी ई क्यों नाम प्रीवियस वीडियो नमुक आस्पेक्ट रेश्यो अब आस्पेक्ट रेश्यो इज दी विड्थ हाइट रेश्यो ऑफ द फ्रेम विड्थ हाइट रेश्यो आस्पेक्ट रेश्यो अब विड्थ बाय हाइट नाम जनरली आस्पेक्ट रेश्यो अब जनरली नाम डिजाइन टीवी और स्क्वायर टीवी आने ऑटोमेटिकली आस्पेक्ट रेश्यो वन इज टू वण इंगे नमक अड्त कूड़ल हईट कुण ई रील टेलीविजन डिजाइन अल अब आस्पेक्ट रेश्यो जनरली नम्बर इंडियन स्टैंडर्ड प्रकार नम्बर सी आर टी यूस आस्पेक्ट रेश्यो फोर ईस्ट त्री अब नाम चो प्रॉब्लमस जनरली फोर ईस्ट त्री कैटगरी अब नमुक चोद प्रॉब्लम डिटरमाइन द हाइट एंड विड्थ ऑफ द टीवी स्क्रीन ऑफ 30 सेंटीमीटर साइज 30 सेंटीमीटर साइज और टीवी एपयो अड्त हईटे नमुक कंपिड़ान अब आस्पेक्ट रेश्यो नमु कंपिड़ा अब नाम कंपिड़ श्रद्धि क्यों नमुक कुरे क्यों अब नाम डायरेक्ट मेथड अलग षॉर्टकट मेथड नमुक आस्पेक्ट रेश्यो आस्पेक्ट रेश्यो ए अब नमुक त्री फोर आल अब नाम त्री एक्सुम फोर एक्सु आस्पेक्ट रेश्यो नमुक कल हईट विड्त मत सेंटीमीटर तक अब यानिवेद्यम अगर ना टी वि स्क्रीन वरने सो इन त्री एक्स इन फोर एक्स अल अब मे बी इतर ट्रयांगिणा अगर नाम लाइन वरको ऑटोमाटिकली पाइथागोरस थ्योरम प्रकार नमुक कंपिड़ा अगर हाइट कंपिड़ा अलग डायगनल वैल्यू कंपिड़ा डायगनल वैल्यू ऑटोमेटिकली एंतु रूट ऑफ थ्री स्क्वायर प्लस फोर स्क्वायर सो व्हाट इज थ्री स्क्वायर प्लस फोर स्क्वायर अब इत जनरली एंतु नयन प्लस सिक्सटीन रूट ट्वेंटी फाइव रूट इतने वो फाइव एक्स अब नि श्रद्धि नाम आस्पेक्ट रेश्यो वे ना डायगनल वैल्यू कंपिड़ा सो आस्पेक्ट रेश्यो प्रकार त्री फोर डायगनल एलिमेंट एत्र फाइव ई बेसल या प्रॉब्लम सोल्यूशन अब नमुक तक मत तेटी सेंटीमीटर टी वि सैज ए हईट विड्त अल अब नमक कंपिड़ा फाइव पैरामीटर नमुक कल अब नमुक फाइव एक्सी वैल्यू नमुक तेल अल टोटल सेंटीमीटर फाइव एक्स ईक्वल टू तेटी आ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 30 സെന്റിമീറ്റർ അപ്പോൾ എന്തായിരിക്കും x വരാ x വിൽ ബി 30 ബൈ 5 അല്ലേ 30 ബൈ 5 എന്ന് പറയുമ്പോൾ എന്ത് വരും x ന്റെ വാല്യൂ നമുക്ക് കിട്ടി 6 സോ x 6 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കും സോ 4:3 അല്ലേ ഹൈറ്റ് 3 ആണ് സോ x കിട്ടി ഹൈറ്റ് 3x ആണ് സോ ഹൈറ്റ് എത്ര വരും 3 6 18 എന്താണ് വിഡ്ത് വരാ നമ്മൾ വിഡ്ത് ചെയ്യുമ്പോൾ വിഡ്ത് 4x ആണ് അല്ലേ സോ എന്തായിരിക്കും വിഡ്ത് വരിയ 4x 4 × 6 ദാറ്റ് ഈസ് 24 അപ്പോൾ ഞാനൊരു പ്രോബ്ലം ആയിട്ട് ഇട്ടു മേ ബി ഇത് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാം ഒരു ജനറൽ സി ആർ ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ടി വി സ്ക്രീൻ സൈസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാൻ നമ്മൾ ഡയഗണലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം ആ ഡയഗണലിൻ്റെ വാല്യൂ ആണ് മൊത്തം സെൻറ്റിമീറ്റർ എന്ന് എടുക്കുക അതിന് എക്സ് കണ്ടുപിടിക്കാം എക്സ് വെച്ചിട്ട് 3x എന്നുള്ളത് ഹൈറ്റും 4x എന്നുള്ളത് എന്താണ് നമ്മുടെ വിഡ്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു യെസ് സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പിക്ചർ റെസല്യൂഷൻ സോ പിക്ചർ റെസല്യൂഷൻ രണ്ട് ടൈപ്പ് പിക്ചർ റെസല്യൂഷൻ പഠിക്കാനുണ്ട് വെർട്ടിക്കൽ റെസല്യൂഷനും ഹൊറിസോണ്ടൽ റെസല്യൂഷനും അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വെർട്ടിക്കൽ റെസല്യൂഷൻ നോക്കാം അല്ലേ സോ ടു എക്സ്റ്റെൻഡ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ സ്കാനിംഗ് സിസ്റ്റം ഈസ് കേപ്പബിൾ ഓഫ് resolving picture details in the vertical direction is referred as vertical resolution appo nammal resolution nalla keyword namukku already ariya le pixel um resolution okke
എന്താണ് റെസൊല്യൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ കുറേ ടൈപ്പ് റെസൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ, 1080x768, 640x480. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെസൊല്യൂഷൻ കൂടുമ്പോൾ അതിൻ്റെ സൈസിലും വേരിയേഷൻസ് വരും. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന റെസൊല്യൂഷനാണ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ, റൈറ്റ്? സോ വെർട്ടിക്കൽ റെസൊല്യൂഷൻ നമുക്കറിയാം ഇന്ത്യൻ സിസ്റ്റം പ്രകാരം നമുക്ക് 625 ലൈനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ദ വെർട്ടിക്കൽ റെസൊല്യൂഷൻ ഇൻ ദി 625 ലൈൻ സിസ്റ്റം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, വെർട്ടിക്കൽ റെസൊല്യൂഷൻ്റെ ഫോമുല ഇതാണ്, വെർട്ടിക്കൽ റെസൊല്യൂഷൻ ഈക്വൽ ടു എൻ എ ഇൻറ്റു കെ. സോ വാട്ട് ഈസ് എൻ എ? വി ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ റെസൊല്യൂഷനാണ്. വെർട്ടിക്കൽ റെസൊല്യൂഷൻ എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ലൈൻസ് ആണ് വി ആർ. എൻ എ വിൽ ബി ദ നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ്. സോ വാട്ട് ഈസ് ആക്റ്റീവ് ലൈൻസ് നമുക്ക് നോക്കാം. ആക്റ്റീവ് ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാനിതിൽ എഴുതിയിട്ടുണ്ട്, റെഫർ സ്ലൈഡ് നമ്പർ 21. നമുക്ക് നോക്കാം, കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദ കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് ആസ് റെസൊല്യൂഷൻ ഫാക്ടർ. ദ റെസൊല്യൂഷൻ ഫാക്ടർ വാല്യൂ ഈസ് ടിപ്പിക്കലി 0.69. അതൊരു ഡീഫോൾട്ട് വാല്യൂ ആണ്, 0.69. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ് നോക്കാം. എന്താണ് നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാ ഈ ഫിഗറിൽ നമ്മൾ സ്കാനിങ് പീരിയഡും ഇൻ്റർലൈസർ സ്കാനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ലൈൻസ് എത്രയാണ് നമ്മൾ ഫ്രീ കേസിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ 21-ാമത്തെ സ്ലൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത് ഇൻ്റർലൈസ്ഡ് സ്കാനിങ്ങിൻ്റെ കേസ് പറഞ്ഞിരുന്നു അല്ലേ. ഇൻ്റർലൈസ്ഡ് സ്കാനിങ്ങിൽ നമ്മൾ ഓഡായിട്ടും ഈവനായിട്ടും സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. സോ ഓഡും ഈവനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് നമുക്കറിയാം, 25 എന്നുള്ളത് 50 ഫ്രെയിംസിനെ മാറ്റാനാണ് ഇൻ്റർലൈസ്ഡ് സ്കാനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൽ ഓഡിൻ്റെ കേസ്, ഫസ്റ്റ് ഫീൽഡ് 625 നമ്മൾ 312.5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. യെസ്, ഈ 312.5 നിങ്ങൾ എന്താണ് ആക്റ്റീവ് ലൈൻ നോക്കുക. അപ്പോൾ ഇതിൽ 1 to 292.5 വരെയുള്ള ലൈൻസ് എന്താണ് ഈ മൊത്തം ഫ്രെയിമിൻ്റെ ടോപ്പ് ടു ബോട്ടം മൂവ്മെൻ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് തിരിച്ചു പോകുന്നതാണ് അടുത്ത ലൈൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, അപ്പോൾ ഈ 292.5 ലൈന് ആണ് ഇതിലെ ആക്റ്റീവ് ലൈൻ, ഇത് ഇനാക്റ്റീവ് ലൈൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്ക് ഇവിടെ അതുപോലെ, അപ്പോൾ 40 ലൈന് ഇനാക്റ്റീവ് ലൈനായിരിക്കും, ബാക്കി വരുന്നതോ മൊത്തം 625 40 സബ്ട്രാക്ട് ചെയ്താൽ എന്താണ് 40? 40 എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ലൈൻ ഡ്യൂറിങ് ഫസ്റ്റ് വെർട്ടിക്കൽ റീട്രേസ് ആൻഡ് ഇനാക്റ്റീവ് ലൈൻ ഡ്യൂറിങ് സെക്കൻഡ് വെർട്ടിക്കൽ റീട്രേസ്. അതായത് മൊത്തം നമ്മൾ ഫ്രെയിം എടുക്കുമ്പോൾ ആക്റ്റീവ് ലൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം തിരിച്ച് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് ഇത് റിട്ടേൺ ആവുന്നതാണ് ഇനാക്റ്റീവ് ലൈൻ. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ലൈനിന് മൊത്തം ലൈനിന് ഇനാക്റ്റീവ് ലൈന് കുറച്ച് എത്ര വരും? ഇറ്റ് വിൽ ബി 585. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ദ നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ ഈ റെസൊല്യൂഷനിൽ പറയുന്ന നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ എന്താണ്? ദിസ് വിൽ ബി 585 ഇൻ കേസ് ഓഫ് ഇന്ത്യൻ സിസ്റ്റം. അപ്പോൾ 585 നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വി ആർ എന്നുള്ളത് വെർട്ടിക്കൽ റെസൊല്യൂഷൻ, എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ്, കെ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ ഫാക്ടർ, അതിന് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 0.69, റൈറ്റ്? സോ ഒരു 625 ലൈൻ സിസ്റ്റത്തിൽ വെർട്ടിക്കൽ റെസൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം, എൻ എ ഇൻറ്റു കെ, വേറെ എൻ എ വിൽ ബി 585, കെ എന്ന് പറഞ്ഞാൽ 0.69. അപ്പോൾ നമുക്കിവിടെ കിട്ടി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വെർട്ടിക്കൽ റെസൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ലൈൻ ഇറ്റ് വിൽ ബി 400. വെർട്ടിക്കൽ റെസൊല്യൂഷൻ എത്രയാണ്? 400. അപ്പോൾ വെർട്ടിക്കൽ റെസൊല്യൂഷൻ്റെ പ്രോബ്ലം നിങ്ങൾ നോക്കുക, റെസൊല്യൂഷൻ ഫാക്ടർ 0.69 എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 400 ലൈനാണ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ആണ് ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ. ഹൊറിസോണ്ടലിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ, ദ കേപ്പബിലിറ്റി ഓഫ് സിസ്റ്റം ടു റിസോൾവ് ദി മാക്സിമം നമ്പർ ഓഫ് പിക്ചർ എലമെൻറ്റ്സ് എലോങ് ദ സ്കാനിങ് ലൈൻസ് ഇസ് ഡിറ്റർമൈൻ വിത്ത് ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ. അപ്പോൾ വെർട്ടിക്കൽ റെസൊല്യൂഷനായിട്ട് റിലേറ്റഡ് തന്നെയാണ്, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. വെർട്ടിക്കൽ റെസൊല്യൂഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ ഇൻറ്റു റെസൊല്യൂഷൻ ഫാക്ടർ അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴുള്ള ഫോർമുല ഇതാണ്, എൻ എ ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ. സോ വാട്ട് ഈസ് എൻ എ? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ്. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ 585 ആണ് അല്ലേ. സോ 585 ഇൻറ്റു എൻ ആസ്പെക്ട് റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ ഏതാണ്? 4:3 അല്ലെങ്കിൽ 4:3 ആണ് ആസ്പെക്ട് റേഷ്യോ. ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 585 ഇൻറ്റു 4:3, ഇറ്റ് വിൽ ബി 780 ലൈൻസ്. സോ ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ വെർട്ടിക്കൽ റെസൊല്യൂഷൻ ഈസ് ടിപ്പിക്കലി
400 lines and the horizontal resolution is typically 780 lines in case of 625 line system. Indian system ആയിരിക്കും ജനറലി ചോദിക്കുക. ഇതാണ് വെർട്ടിക്കൽ റെസല്യൂഷനും ഹൊറിസോണ്ടൽ റെസല്യൂഷനും, റൈറ്റ്? സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. സോ നമ്മൾ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഒക്കെ കമ്മ്യൂണിക്കേഷൻ സെഷനിൽ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, ദ ഹയസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് റെപ്രസെൻറ്റഡ് ആസ് എഫ് സഫിക്സ് എച്ച് ആണ്. ദാറ്റ് ഇൻ 625 ടെലിവിഷൻ സിസ്റ്റം മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ഫോർ സക്സസ്ഫുൾ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് പിക്ചർ ഡീറ്റെയിൽസ് ഈസ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദ ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിൻ്റെ ഫോർമുല നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ്. അപ്പോൾ നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻസ് നമുക്കറിയാലോ 585 ആസ്പെക്ട് റേഷ്യോ, നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ ഇൻറ്റു റെസൊല്യൂഷൻ ഫാക്ടർ ഹോൾ ഡിവൈഡർ ബൈ 2 ഇൻറ്റു ടൈം ഡ്യൂറേഷൻ ഓഫ് ദി ആക്റ്റീവ് ലൈൻ. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ? നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ വിൽ ബി എന്താണ്? 585. വാട്ട് ഈസ് ആസ്പെക്ട് റേഷ്യോ? അപ്പോൾ ഇത് 585 ആണ്. ആസ്പെക്ട് റേഷ്യോ എത്രയാ? 4/3. റെസൊല്യൂഷൻ ഫാക്ടർ എത്രയാ? 0.69. കെ അല്ല റെസൊല്യൂഷൻ ഫാക്ടർ, 0.69 അല്ലേ. റെസൊല്യൂഷൻ ഫാക്ടർ വിൽ ബി 0.69, റൈറ്റ്? സോ വാട്ട് ഈസ് ടൈം ഡ്യൂറേഷൻ ഓഫ് വൺ ആക്റ്റീവ് ലൈൻ? അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് വൺ ആക്റ്റീവ് ലൈൻ? അപ്പോൾ വൺ ആക്റ്റീവ് ലൈൻ നോക്കിയിട്ട് നമ്മൾ പ്രീവിയസ് സ്ലൈഡിലേക്ക് തിരിച്ചു പോവാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒരു ആക്റ്റീവ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഈ ഒരു കേസ് സ്കാനിങ് പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ സ്കാനിങ് പീരീഡ് പ്രകാരം 64 microseconds ആയിരുന്നു എൻ്റെ ഹൊറിസോണ്ടൽ സ്കാനിങ് പീരീഡ്. കാരണം അതിൻ്റെ ഫ്രീക്വൻസി 15625 ആയിരുന്നു. 1/15625 ആണ് അതിൻ്റെ സ്കാനിങ് പീരീഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 64 microseconds ആണ് അതിൻ്റെ സ്കാനിങ് പീരീഡ്. സോ ട്രേസ് പീരീഡും റീട്രേസ് പീരീഡും എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു സോറ്റൂത്ത് വേവിൽ ട്രേസ് പീരീഡ് എത്രയായിരുന്നു? ട്രേസ് പീരീഡ് 52 റീട്രേസ് പീരീഡ് 12 ആയിരുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് 64 കിട്ടുന്നത് അല്ലേ. അപ്പോൾ മൊത്തം സ്കാനിങ് പീരീഡ് 64 microseconds ആയിരുന്നു, ട്രേസ് പീരീഡ് 52 microseconds, റീട്രേസ് പീരീഡ് 12. അപ്പോൾ ഈ ആക്റ്റീവ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ 52 microseconds ആണ്. ഇനാക്റ്റീവ് ലൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 12 microseconds ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ 52 microseconds ആണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ ഓഫ് ദി ആക്റ്റീവ് ലൈൻ. എല്ലാവരും ഓർത്ത് വയ്ക്കുക. സോ വാട്ട് ഈസ് എ ടൈം ഡ്യൂറേഷൻ ഓഫ് വൺ ആക്റ്റീവ് ലൈൻ വിച്ച് വിൽ ബി എത്ര വരും? 52 microseconds. ദാറ്റ് ഈസ് 52 × 10⁻⁶ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വിൽ ബി നമ്പർ ഓഫ് ആക്റ്റീവ് ലൈൻ 585 ഇൻറ്റു ആസ്പെക്ട് റേഷ്യോ 4/3 ഇൻറ്റു റെസൊല്യൂഷൻ ഫാക്ടർ 0.69 ഹോൾ ഡിവൈഡർ ബൈ 2 ഇൻറ്റു ടൈം ഡ്യൂറേഷൻ ഓഫ് വൺ ആക്റ്റീവ് ലൈൻ വിൽ ബി 52 × 10⁻⁶. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 MHz. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വിൽ ഇൻ ഇന്ത്യൻ സിസ്റ്റം വിൽ ബി 5 MHz. ഇതൊരു അമേരിക്കൻ സിസ്റ്റം NTSC ആണെങ്കിൽ ഈ 5 MHz വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 4 MHz. സോ നെക്സ്റ്റ് മാക്സിമം ഡെഫിനിഷൻ ഇൻ എ ടി വി പിക്ചർ. അപ്പോൾ ഒരു ടി വി പിക്ചറിൽ ഒരു മാക്സിമം ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ആക്റ്റീവ് പിക്ചർ എലമെൻറ്റ്സ് ഇൻ എ ടി വി. അപ്പോൾ ഏതൊക്കെ രണ്ട് പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മാക്സിമം ഡെഫിനിഷൻ ഇരിക്കുന്നത്. ദ ഫസ്റ്റ് പാരാമീറ്റർ വിൽ ബി നമ്പർ ഓഫ് സ്കാനിങ് ലൈൻസ്, എത്ര സ്കാനിങ് ലൈൻ ഉണ്ട്. അതുപോലെ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ട്രാൻസ്മിഷൻ ചാനൽ. അപ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്തും സ്കാനിങ് ലൈൻസും വെച്ചിട്ട് അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് പിക്ചർ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാം ടെലിവിഷനിലെ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ചാനൽ ബാൻഡ് വിഡ്ത്ത് ആണ് പറയുന്നത്. ഈ ഫിഗർ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ പ്രാക്ടിക്കൽ ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, 11.25 MHz. ഈ 11.25 MHz ഞാൻ എന്താന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 11.25 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കുക, ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു ഐഡിയൽ സ്പെക്ട്രം ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ അത് ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഈ സെൻറ്റർ 0 ആണെങ്കിൽ ഇത് അപ്പർ സൈഡ് ബാൻഡും ഇത് ലോവർ സൈഡ് ബാൻഡും ആണെങ്കിൽ, അപ്പോൾ ഇത്
സീറോ ഇത് ഫൈവ് മെഗാഹെർട്സും ഇത് ഫൈവ് മെഗാഹെർട്സും ആണെങ്കിൽ ഒരു ഐഡിയൽ സിസ്റ്റത്തിൽ പത്ത് മെഗാഹെർട്സ് ആയിരിക്കും അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് വരിക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു പ്രാക്ടിക്കൽ സിസ്റ്റം നമ്മൾ പ്രാക്ടിക്കൽ ഫിഗർ അതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഡിയൽ പോലെയല്ല, പ്രാക്ടിക്കൽ ഫിഗറിലൊരു ചെറിയ അറ്റിനുവേഷൻ സ്ലോപ്പ് വരും. അതായത് ഈ ലോവർ സൈഡ് ബാൻഡിൻ്റെയും അപ്പർ സൈഡ് ബാൻഡിൻ്റെയും ഇനി പാർട്ടിൽ നമുക്കൊരു അറ്റിനുവേഷൻ സ്ലോപ്പ് വരും. സോ അറ്റിനുവേഷൻ സ്ലോപ്പിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു അറ്റിനുവേഷൻ സ്ലോപ്പിന് 0.5 ആണ്, 0.5 മെഗാഹെർട്സ് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ബൈ ഇൻക്ലൂഡിങ് ദി അറ്റിനുവേഷൻ സ്ലോപ്പ് വാട്ട് ഇസ് ദി ചാനൽ ബാൻഡ്വിഡ്ത്ത്. സോ അപ്പർ സൈഡ് ബാൻഡ് 5 പ്ലസ് 0.5 മെഗാഹെർട്സ് ആണ്, ലോവർ സൈഡ് ബാൻഡ് 5 പ്ലസ് 0.5 മെഗാഹെർട്സ് ആണ്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര കിട്ടി? 11 മെഗാഹെർട്സ് ആണ് അതിൻ്റെ ചാനൽ ബാൻഡ്വിഡ്ത്ത്. ഇതിന് പുറമെ ഒരു ഗാർഡ് ബാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗാർഡ് ബാൻഡ്? നമ്മൾ ഗാർഡ് ബാൻഡ് നമുക്ക് ഫെമിലിയർ ആയിരിക്കുന്ന ഒരു വേർഡ് ആയിരിക്കും അല്ലേ. സോ നമ്മൾ ഇതിനടുത്തന്നെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം കൂടി വരയ്ക്കുകയാണെങ്കിൽ അത് തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ നമ്മളൊരു ചെറിയ ഗാർഡ് ബാൻഡുകൾ ജനറേറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ സെല്ലുലാർ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ട് ഫ്രീക്വൻസി തമ്മിൽ മിക്സായി പോകാതിരിക്കാൻ ആ രണ്ട് ഫ്രീക്വൻസിക്ക് ഇൻബിറ്റ്വീനായിട്ട് നമ്മളൊരു ഗാർഡ് ബാൻഡ് സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇവിടുത്തെ ഗാർഡ് ബാൻഡ് എത്രയാണ്? 0.25 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ മൊത്തം ബാൻഡ്വിഡ്ത്ത് വരിക? നമ്മളിപ്പോൾ പറഞ്ഞു 5 മെഗാഹെർട്സ് യു എസ് പി, 5 മെഗാഹെർട്സ് എൽ എസ് പി, അറ്റിനുവേഷൻ സ്ലോപ്പ് എൽ എസ് പിക്ക് 0.5, യു എസ് പിക്ക് 0.5, അതുപോലെ ഗാർഡ് ബാൻഡ് എത്രയാണ്? 0.25. ഇങ്ങനെയാണ് പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്ന ഒരു 625 ലൈൻ സിസ്റ്റത്തിൻ്റെ ചാനൽ ബാൻഡ്വിഡ്ത്ത് എത്രയാവുന്നത്? 11.25 ആവുന്നത്. സോ നിങ്ങൾ നോക്കുക, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഫസ്റ്റ് അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡും 5 മെഗാഹെർട്സ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സിസ്റ്റം, ഡബിൾ സൈഡ് ബാൻഡ് സിസ്റ്റം ആയതുകൊണ്ട് അതിന് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ സിസ്റ്റം ആയതുകൊണ്ട് അതിന് എന്തൊക്കെ വരും? രണ്ട് സൈഡ് ബാൻഡും കാരിയർ നമ്മൾ സപ്രസ് ചെയ്യുകയാണെങ്കിൽ ഡി എസ് പി എസ് സി. അപ്പോൾ ഇതിൻ്റെ മൊത്തം നമുക്ക് എന്ത് കിട്ടി? അറ്റിനേഷൻ സ്ലോപ്പ് എൽ എസ് പിക്ക് 0.5 യു എസ് പിക്ക് 0.5 കിട്ടി. അപ്പോൾ 10 മെഗാഹെർട്സിനോട് 1 മെഗാഹെർട്സ് കൂട്ടി 0.25 എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്തു? ഗാർഡ് ബാൻഡായിട്ട് സെറ്റ് ചെയ്തു. ഇതുതന്നെയാണ് ഈ നോട്ട്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ടിപ്പിക്കലി 11.25 എന്നുള്ള ബാൻഡ്വിഡ്ത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡ്വിഡ്ത്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് അപ്രായോഗികമാണ്. സോ സച്ച് എ ബാൻഡ്വിഡ്ത്ത് ഈസ് ടു ലാർജ് ആൻഡ് ഇഫ് യൂസ് വുഡ് ലിമിറ്റ് ദി നമ്പർ ഓഫ് ചാനൽ ഇൻ എ ഗിവൺ ഹൈ ഫ്രീക്വൻസി സ്പെക്ട്രം അലോക്കേറ്റ് ഫോർ ടി വി ട്രാൻസ്മിഷൻ. പക്ഷേ നമ്മൾ ടി വി ട്രാൻസ്മിഷൻ 11.25 യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഈ ഡി എസ് പി എസ് സി എന്നുള്ള സ്കീമിനെ മാറ്റിക്കൊണ്ട് നമ്മൾ അഡീഷണലി ഒരു സ്കീം ആഡ് ചെയ്യും. അതാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ എ എം പഠിച്ചിട്ടുണ്ട് അല്ലേ. എ എമ്മിൽ കുറേ സ്കീംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആയിരുന്നു ഡി എസ് പി എഫ് സി. എന്താണ് ഡി എഫ് സി എഫ് സി? ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, രണ്ട് സൈഡ് ബാൻഡും ഒരു കാരിയർ ഉണ്ടെങ്കിൽ ഡി എസ് പി എഫ് സി. എന്തായിരുന്നു ഡി എസ് പി എസ് സി? ഡി എഫ് സി എഫ് സിൻ്റെ മോഡിഫിക്കേഷൻ ആണ്, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. രണ്ട് സൈഡ് ബാൻഡ് ഉണ്ടാവും, കാരിയറിനെ നമ്മൾ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. എന്തായിരുന്നു എസ് എസ് പി എസ് സി? എസ് എസ് പി എസ് സിയിൽ നമ്മൾ എതർ വൺ സൈഡ് ബാൻഡ് ഈസ് കട്ട്, അതായത് ഒന്നെങ്കിൽ എൽ എസ് പി അല്ലെങ്കിൽ യു എസ് പി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ. അടുത്താണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്. എന്താണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ്? ഇവിടെ നമ്മൾ ഒരു ഫുൾ യു എസ് പി എടുക്കുകയാണെങ്കിൽ ഒരു എൽ എസ് പിയുടെ എന്ത് കൊടുക്കും? ഫ്രാക്ഷൻ. സോ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഡി എസ് പി എസ് സിൻ്റെയും എസ് എസ് പി എസ് സിൻ്റെയും ഇൻബിറ്റ്വീനായിട്ട്. അത് നമ്മളിവിടെ സപ്രസ് ചെയ്യുന്ന കാര്യം കാരിയറിനെ സപ്രസ് ചെയ്യും, അതുപോലെ ഒരു സൈഡ് ബാൻഡിൻ്റെ ഒരു പോർഷനെ ഒരു ഫ്രാക്ഷൻ പാർട്ടും നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെലിവിഷൻ ട്രാൻസ്മിഷനാണ് നമ്മൾ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 11.25 എന്നുള്ള ഫ്രീക്വൻസി വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് വെച്ചിട്ട് ആ ബാൻഡ്വിഡ്ത്തിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് വഴി ഞാൻ ഈ 11.25 എന്നുള്ള ഫ്രീക്വൻസി എത്രയായിട്ട് മാറ്റും? 7 മെഗാഹെർട്സ് ആക്കി മാറ്റും. സോ എങ്ങനെയാണ് 7 മെഗാഹെർട്സ് ആക്കി മാറ്റും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ 5.5 അറ്റിനേഷൻ സ്ലോപ്പും അതുപോലെ യു എസ് പി കൂടിയും കൂട്ടിയുള്ള ഫ്രീക്വൻസി 5.5, 0.25 ഗാർഡ് ബാൻഡ്. നമ്മൾ ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്ന ഈ 5.5 ഇല്ലേ, അതായത് ലോവർ സൈഡ് ബാൻഡിലെ,
അതിൽ 1.25 മെഗാഹെർട്സിനെ മാത്രം യൂസ് ചെയ്യും, റിമൈനിങ് പോർഷൻസിനെ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഇതാണല്ലോ വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ്. ഒരു അപ്പർ സൈഡ് ബാൻഡും ഒരു ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രാക്ഷനും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് എന്ന് പറയാം. അപ്പോൾ 5.5 മെഗാഹെർട്സ് നമ്മൾ അപ്പർ സൈഡ് ബാൻഡെന്നും 1.25 മെഗാഹെർട്സ് നമ്മൾ ലോവർ സൈഡ് ബാൻഡെന്നും എടുത്തു, 0.25 ഗാർഡ് ബാൻഡ്. അപ്പോൾ മൊത്തം നമുക്ക് കിട്ടുന്നത് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന ഓവറോൾ ബാൻഡ് വിഡ്ത്ത് വിൽ ബി 7 മെഗാഹെർട്സ്. സോ നമ്മൾ അമേരിക്കൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, NTSC ഈ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ 6 മെഗാഹെർട്സ് ആയിരിക്കും അതിൻ്റെ ഓവറോൾ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ സിസ്റ്റത്തിൽ 7 മെഗാഹെർട്സും അമേരിക്കൻ സിസ്റ്റത്തിൽ എത്രയാണ്, 6 മെഗാഹെർട്സും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡിൽ നിന്ന് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് ചാനൽ ബാൻഡ് വിഡ്ത്താണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്സ് ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ചാനൽ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ ആദ്യം പറയാം. ടോട്ടൽ ചാനൽ ബാൻഡ് വിഡ്ത്ത് 7 മെഗാഹെർട്സ് ആണെങ്കിൽ അപ്പർ സൈഡ് ബാൻഡ് വിൽ ബി 5.5 മെഗാഹെർട്സ്, ലോവർ സൈഡ് ബാൻഡ് വിൽ ബി 1.25 മെഗാഹെർട്സ്, ആൻഡ് ഗാർഡ് ബാൻഡ് ഈസ് റിസർവ്ഡ് ബൈ 0.25 മെഗാഹെർട്സ്. ഈ മൊത്തം 7 മെഗാഹെർട്സിൽ കളർ സബ് കാരിയറിന് വേണ്ടി 4.433 മെഗാഹെർട്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതിന് ശേഷം നമ്മളൊരു സൗണ്ട് സിഗ്നലും കൂടിയും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ ജനറലി പിക്ചർ അല്ലെങ്കിൽ വീഡിയോ റിസപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷനിലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഏത് സ്കീമാണ് യൂസ് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷനാണ് നമ്മൾ പിക്ചറിന് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഓഡിയോനെ പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫ്രീക്വൻസി മോഡുലേഷനാണ്, FM. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ 5.5 മെഗാഹെർട്സ് അപ്പർ സൈഡ് ബാൻഡിന് ശേഷം ഞാൻ സൗണ്ട് സിഗ്നലിനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് സിഗ്നൽ ഹാസ് വാല്യൂ ഓഫ് 150 കിലോഹെർട്സ്. 150 കിലോഹെർട്സ് എന്ന് പറയുമ്പോൾ 75 150 കിലോഹെർട്സ് എന്നുള്ള ഒരു സൗണ്ട് കാരിയറും കൂടിയും ഇതിലേക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് ഈ 5.5 മെഗാഹെർട്സിന് ശേഷം. ഇതാണ് ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ കേസ്. ഇത് അമേരിക്കൻ സിസ്റ്റം ആണെങ്കിൽ ഡിഫറൻസ് വരുന്നത് 6 മെഗാഹെർട്സ് ആണ് ചാനൽ ബാൻഡ് വിഡ്ത്ത്. അപ്പർ സൈഡ് ബാൻഡ് 5.5 പകരം 4.5, ലോവർ സൈഡ് ബാൻഡ് സെയിം 1.25, ഗാർഡ് ബാൻഡ് സെയിം 0.25. കളർ സബ് കാരിയർ 4.433 മെഗാഹെർട്സ് തന്നെ. ഇതിൽ സൗണ്ട് കാരിയറായിട്ട് യൂസ് ചെയ്യുന്നത് 150 കിലോഹെർട്സ് ആണ്, അല്ലെങ്കിൽ ±75 ആണ്. ഇതാണ് നമ്മൾ NTSC അല്ലെങ്കിൽ അമേരിക്കൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ചാനൽ ബാൻഡ് വിഡ്ത്ത്. ഇത് രണ്ടും പഠിക്കണം, വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ടെലിവിഷൻ സ്റ്റാൻഡേർഡ്സ്. നമ്മളിപ്പോൾ പഠിച്ച 625 മോണോക്രോം ഇന്ത്യൻ TV സിസ്റ്റത്തിലെ ബേസിക് സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഈ പോയിന്റുകൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു, ഒരു 625 ലൈൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ നമ്പർ ഓഫ് ലൈൻസ് പെർ പിക്ചർ ഓർ ഫ്രെയിം ഈ 625 ലൈൻ സിസ്റ്റം അല്ലേ. ഫീൽഡ് ഫ്രീക്വൻസി, നമ്മൾ ഫ്ലിക്കർ ഒഴിവാക്കാൻ ഇൻ്റർലേസ്ഡ് സ്കാനിങ് ആയിരുന്നു യൂസ് ചെയ്തത്. സോ ഇൻ്റർലേസ്ഡ് സ്കാനിങ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ 50 ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് എ സെക്കൻഡ്. പിക്ചർ പെർ സെക്കൻഡ് എത്രയായിരിക്കും, 25. ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ. ലൈൻ ഫ്രീക്വൻസി ആൻഡ് ടോളറൻസ് ലൈൻസ്, നമ്മളതിൻ്റെ ലൈൻ ഫ്രീക്വൻസി തന്നെ പഠിച്ചിരുന്നു 15625. എന്താ 15625, 625 ലൈൻസും 25 ഫ്രെയിംസും ഹൊറിസോണ്ടലിൻ്റെ അല്ലേ. ഇതായിരുന്നു 15625, ഇതാണ് അതിൻ്റെ ലൈൻ ഫ്രീക്വൻസി, റൈറ്റ്. അടുത്തത് നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ ഓൾറെഡി ഗിവൺ ആണ്, നമുക്ക് പഠിച്ചതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 4:3 ആണ് ആസ്പെക്ട് റേഷ്യോ. ഹയസ്റ്റ് വീഡിയോ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിരുന്നു 5 മെഗാഹെർട്സ് ആണ് ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. NTSC ആയിരുന്നെങ്കിൽ 4 ആയിരുന്നു അല്ലേ. ചാനൽ ബാൻഡ് എടുത്ത് നമ്മൾ പഠിച്ചു, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് 7 മെഗാഹെർട്സ്. സൗണ്ട് കാരിയർ സെപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത് 5.5 മെഗാഹെർട്സിന് ശേഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം, ഏതൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്, എന്താണ് ആസ്പെക്ട് റേഷ്യോ, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു അല്ലേ. 30 സെൻറ്റിമീറ്ററുള്ള ഒരു ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്താണ്, ഹൊറിസോണ്ടൽ റെസൊല്യൂഷൻ എന്താണ്, ഹയസ്റ്റ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും, മാക്സിമം ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാനൽ ബാൻഡ് വിഡ്ത്ത് എന്താണ്,
അതുപോലെ വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് എന്തിന് യൂസ് ചെയ്യുന്നു, കംപ്ലീറ്റ് ചാനൽ ബാൻഡ് എടുത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ കുറേ ടോപ്പിക്സ് നമ്മളിപ്പോൾ കവർ ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ എന്നുള്ള പോർഷനാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.